ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാർട്ട് വണ്ണിലും പാർട്ട് ടുവിലും ഡയാലിസിസ് മെഷീൻ്റെ എക്സ്റ്റേണൽ പാർട്സുകളെ കുറിച്ച് പരിചയപ്പെട്ടു. ഇനി നമുക്ക് മെഷീൻ ഓൺ ചെയ്ത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം മെഷീൻ്റെ മെയിൻ പവർ സപ്ലൈ ഓൺ ചെയ്യുക. ശേഷം മെഷീൻ്റെ ബാക്ക് സൈഡിലുള്ള സ്വിച്ച് ഓൺ ചെയ്യുക. അതിനുശേഷം ഡയാലിസിസ് വാട്ടർ അഥവാ ആർ ഒ വാട്ടർ കണക്ട് ചെയ്യുക. ദെൻ മെഷീൻ്റെ ഫ്രണ്ടിലുള്ള ഓൺ ഓഫ് ബട്ടൺ പ്രസ് ചെയ്യുക. മെഷീൻ ഓണായി വരുമ്പോൾ തന്നെ ഒരു 15 സെക്കൻഡ്സ് മെഷീൻ മേക്ക്, മോഡൽ, അതുപോലെ സോഫ്റ്റ് വെർഷനൊക്കെ ഡിസ്പ്ലേ ചെയ്യും. ശേഷം ഇങ്ങനെ ഒരു സെലക്ഷൻ സ്ക്രീൻ കാണാം. ട്രീറ്റ്മെൻറ്റ് അതുപോലെ ഹീറ്റ് ഡിസിൻഫെക്ഷൻ. നമുക്ക് ആദ്യം ഹീറ്റ് ഡിസിൻഫെക്ഷൻ കൊണ്ട് തുടങ്ങാം. എന്താണ് ഹീറ്റ് ഡിസിൻഫെക്ഷൻ, എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുന്നത് നോക്കാം. ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അണുബാധ സാധ്യത, അതായത് ഇൻഫെക്ഷൻ ഇല്ലാതെയാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ട്രീറ്റ്മെൻറ്റിന് ശേഷവും മെഷീൻ ഡിസിൻഫെക്ഷൻ ചെയ്യണം. അതുപോലെ തന്നെ 72 hours കൂടുതൽ മെഷീൻ യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡിസിൻഫെക്ഷൻ ചെയ്യണം. സിട്രോസ്റ്ററിൽ അതുപോലെ ഡയാസ്റ്ററിൽ എന്നീ ഡിസിൻഫെക്റ്റൻ്റ് ഏജൻറ്റുകളാണ് ഹീറ്റ് ഡിസിൻഫെക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. മെഷീൻ്റെ ബാക്ക് സൈഡിലാണ് ഡിസിൻഫെക്റ്റൻ്റ് കണ്ടെയ്നർ കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഇവിടെ 2 ports യെല്ലോ പോർട്ടിലേക്കാണ് സിട്രോസ്റ്ററിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. സ്പൊറോട്ടൽ 100 എന്ന ഡിസിൻഫെക്റ്റൻ്റ് ഏജൻറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് ബ്ലാക്ക് കണക്ടർ യൂസ് ചെയ്യുന്നത്. ദെൻ പ്രസ് ടു സ്റ്റാർട്ട് ഹീറ്റ് ഡിസിൻഫെക്ഷൻ. 85 degrees Celsius റേഞ്ചിലാണ് ഹീറ്റ് ഡിസിൻഫെക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ 40 minutes ആണ് ഡിസിൻഫെക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ദെൻ അപ്പോൾ ഹീറ്റ് ഡിസിൻഫെക്ഷൻ മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഇനിയുള്ളൊരു ക്ലീനിങ് മെത്തേഡാണ് റിൻസ് എന്ന് പറയുന്നത്. ഡയാലിസിസ് വാട്ടർ ഉപയോഗിച്ച്, അതായത് ആർ ഒ വാട്ടർ ഉപയോഗിച്ച് മെഷീൻ്റെ ഹൈഡ്രോളിക്സ്, മുമ്പ് ചെയ്ത പ്രോസസ്സിൽ വല്ല അൺവാണ്ടഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് ഡിസിൻഫെക്റ്റൻ്റ് അല്ലെങ്കിൽ ഡയാലിസിറ്റൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡയാലിസിസ് വാട്ടർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിൻസ് എന്ന് പറയുന്നത്.